വാർപ്പിന് ചോർച്ച വരാതിരിക്കാൻ കടലാസ് കൊണ്ട് ചെറിയൊരു ഫില്ല് ചെയ്ത് വെക്കാറുണ്ട്. അതിനു വേണ്ടി കടലാസ് തിറ്റു വെക്കുന്നതിന് വേണ്ടി അവർ തെരഞ്ഞെടുത്ത എന്താ അറിയോ, പരിശുദ്ധമായ ഖുർആൻ. അകത്തിയ പരിശുദ്ധമായ ഖുർആൻ വലിച്ചു ചെയ്തിട്ട് ഇത് റസ്മുൽ ഉസ്മാൻ അല്ല, ഇത് ഈക്കക്കാര പുസ്തകമാണെന്ന് പറഞ്ഞിട്ട് അത് ചീന്തിയിട്ടാണ് പിന്നെ ഇവര് ഈ പിന്നെ വാർപ്പിന്റെ തൂണൊക്കെ ഉണ്ടാക്കുമ്പോ ഓരോ പലകന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് ഓട്ട തൂർത്ത് വെക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ, പരിശുദ്ധ ഖുർആൻ വലിച്ചു കീറിയിട്ട് ഇത് ഈക്കക്കാര വർസിലടിപ്പിച്ച റസ്മുൽ ഉസ്മാനിയാണ് ഇത് നമ്മളെ ഖുർആൻ അല്ല എന്ന് പറഞ്ഞ് കീറിയിട്ട് വാർപ്പിന്റെ അടിയിൽ കടലാസ് കഷ്ണം തിരികെ കയറ്റുകയാണ് എന്ന് നിങ്ങളൊന്ന് നോക്കൂ. ഇത് സഖാഫിയാ പറഞ്ഞത്, വല്ല തെറ്റു ആ പറഞ്ഞില്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലി, അങ്ങോട്ട് ചെന്ന് ചോദിക്ക്, നിങ്ങളുടെ സംസ്കാരം നിങ്ങൾ പറയിപ്പിച്ചതാ? നിങ്ങൾ അള്ളാന്റെ പേരിൽ കള്ളം പറയും, റസൂലുള്ളാന്റെ പേരിൽ കള്ളം പറയും, അള്ളാഹ് ഇറക്കിയ ഖുർആനിലൂടും അവഹേളനം കാണിക്കുമല്ലേ? നിങ്ങളുടെ സംസ്കാരം ഒന്നറിയട്ടെ, നിങ്ങളെ മർക്കസിൽ നിന്ന് കിട്ടുന്ന സംസ്കാരമല്ലേ ജനങ്ങൾ അറിയട്ടെ. ഇനി കേട്ടോളൂ, ഇനി കേട്ടോളൂ, ഒരു കുപ്പിച്ചില്ല് കഥ പറയുന്നത് മർക്കസിലെ ഒരു ഗുണ്ടാ പ്രവർത്തനം മോഡൽ ഒരാള് വലിയ അഭിമാനം പറയുന്നതൊന്ന് കേട്ടോളൂ. അറിയട്ടെ സഖാഫിമാരുടെ സംസ്കാരം. നാട്ടിൽ പല കുഴപ്പങ്ങളും ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന്, നാട്ടിൽ പല നിരപരാധികളും തമ്മിൽ തല്ലുന്നത് എങ്ങനെയാണെന്ന്, പലപ്പോഴും ശാന്തമായ ഒരു ഗ്രാമത്തിൽ ഇരുവിഭാഗങ്ങൾ ഒരു തെറ്റും ഇല്ലെങ്കിലും തെറ്റിദ്ധാരണയുടെ പേരിൽ തമ്മിലടിച്ച് ചോര ചിന്തുന്നത് എങ്ങനെയാണെന്ന്, അതിനൊക്കെ പലപ്പോഴും കാരണക്കാരനാകുന്നത് ആരൊക്കെയാണെന്ന് സമൂഹമെന്നറിയട്ടെ. കേൾപ്പിക്കൂ ആ സംസ്കാരവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പേടിന്റെയും ബേജാറിന്റെയും ഒക്കെ കാലം കഴിഞ്ഞുപോയി. ഏയ്, നിങ്ങളറിയോ 50 എണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. 50 എണ്ണത്തിന് ഒരു കുപ്പി കഷ്ണം കൊണ്ട് ഞാൻ നേരിട്ടിട്ടുണ്ട്. ഇവര് വിചാരിച്ചത് ആസിറ്റ് വിളവാന്നാ, വെറുതെ പറയൊന്നുമല്ല. 50 എണ്ണത്തിന് ഞാൻ ഒറ്റക്ക് നേരിട്ടിട്ടുണ്ട്. കുപ്പി കഷ്ണന്റെ കയ്യിൽ ആകെ 500 ഒരു അരിഷ്ട കുപ്പിയുടെ കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നു. ഇവര് വിചാരിച്ചത് ഏത് ആസിറ്റ് വിളവാന്നാ വിചാരിച്ചു. എന്റെ ഒപ്പം ഒരു 10 മണി ഒന്നായിട്ടുണ്ട് കൂടി, രാത്രി 1 മണിക്ക് ഞാൻ ഒറ്റക്കേണ്ടായിരുന്നു. 10 മണിയാണ് കൂടി ശൈഖുനാന്ന് വിളിച്ചിട്ട്. എനിക്ക് ആദിക്കണ ധാരണ, നമ്മളിപ്പോ രാത്രി ഇറങ്ങെടുക്കുമ്പോ വെറുതെ എന്തായാലും നടക്കൂലല്ലോ, വെറുതെ എന്തായാലും നടക്കൂല. ഞാൻ അപ്പൊ അതിന് മുൻകരുതൽ എന്നോണം ഒരു അരിഷ്ടത്തിന്റെ കുപ്പി നടു വിളിച്ചിട്ട് അരിയെ തിരികെ. ഈ അരിഷ്ട കുപ്പി ഇവരിന്റെ പിന്നാലെ 10 മണി ഒന്നിച്ചു കൂടിയപ്പോ ഞാൻ തിരിഞ്ഞാണ് നിന്നിട്ട് ഈ അരിഷ്ട കുപ്പിയോട് ഒരൊറ്റ ഏറാണ് കൊടുത്ത് റോട്ടിന് കടന്നിട്ട് ചിരി 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 എന്ന് പറഞ്ഞപ്പോ ഇവരങ്ങ് പാഞ്ഞ് തടി വെപ്പുകയുണ്ടായി. അങ്ങനെ പാഞ്ഞ് തടി വെപ്പിയിട്ട് പോട്ടെ, ഞാൻ നേരെ വന്ന് ടൗണിലേക്ക് വന്ന് സ്ഥലമൊന്നും ഇപ്പൊ പറയില്ല. ടൗണിൽ വന്നപ്പോ അവിടെ ഒരു കൂട്ടർ കൊടി കെട്ടുന്നുണ്ട്. ഓരോട് പറഞ്ഞു, അവിടെ കോളേജിന്റെ അടുത്ത് നിങ്ങൾ കെട്ടിയ കൊടി മുഖം വലിച്ചിട്ടിട്ടുണ്ട് ആർ. ഇവര് പോയിട്ട് നേരെ എത്തിയാണ്ട് വെച്ചു. കണ്ടില്ലപ്പങ്ങള്, മൂപ്പര് ചെയ്തൊരു കാര്യം വലിയ ഒരു പുണ്യകർമ്മം ചെയ്തത് വിളിച്ചു പറയാ. എന്ത്, 1 മണിക്ക് രാത്രി ഇറങ്ങുമ്പോ അരിഷ്ടക്കുപ്പി ഉണ്ടായിരുന്നു. 1 മണിക്ക് അരിയിൽ എന്താ അരിഷ്ടക്കുപ്പിയാന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും അരിഷ്ടക്കുപ്പി അരി തിരികിട്ട് മൂപ്പര് നടന്നു. ഇങ്ങനെ നടക്കുമ്പോ മൂപ്പര് 50 എണ്ണം, മൂപ്പരിക്ക് വളരെ കൃത്യാട്ടോ, ആ രാത്രി ആയിട്ട് പോലും 50 തെറ്റിയിട്ടില്ല, വളരെ കറക്റ്റാണോണ 50 ആളെ ഒന്നിച്ചത്. മുജാഹിദൊന്നല്ലോ അപ്പുറത്തെ വിഭാഗ, ഈക്കക്കാരെ പറ്റി കൈകാര്യം ചെയ്തതായി പറയണതേ, നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് മൂപ്പരാണ് തിരിഞ്ഞു നിന്നിട്ട് ഈ കുപ്പിയുടെ ഒറ്റ ഏറ സാധുക്കൾ വിചാരിച്ചത് ആസിറ്റ് ബൾബാന്നാണ്, ചെറി ചെറിച്ചിലേന്നാണ് പൊട്ടിയിൽ ആണ്ട് പാഞ്ഞൊരു പാച്ചില്. എന്നിട്ട് ഈ വിദ്വാൻ എന്താ ചെയ്തത്? അതാപകടം. അതാണ് ഈ സമൂഹം മനസ്സിലാക്കേണ്ടത്. രാത്രിയുടെ മറവിൽ സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്ന ഈ കാബാലിക വർഗം എന്താ ഇയാള് ചെയ്തത്? അപ്പുറത്താണ് മൂപ്പര് പിന്നെ മുന്നോട്ടാണ് പോയോക്കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ കൊടി കെട്ടിട് പാതിരക്ക് അവരോട് പറഞ്ഞ്, നിങ്ങൾ ആ കോളേജിന്റെ അവിടെ കെട്ടിയ സർവ കൊടിയുണ്ട് ഒരു കൂട്ടർ വലിച്ചു ചീന്തിന് വേം പൈക്കോളി. ഈ ആൾക്കാർ ഇത് കേട്ട് തെറ്റിദ്ധരിച്ച് കാരോട് തരികെട്ടുള്ള മൂലയല്ല ഈ പാതിര 1 മണിക്ക്, ആ തരിഷ്ടക്കുപ്പിയുള്ള ഒന്നും പേർക്ക് അറിയില്ലല്ലോ. ഓടി പിന്നാലെ ഓടി ചെന്ന് നോക്കുമ്പോൾ ഈ പറയപ്പെട്ട ആളുകൾ നിരത്തിയാണ്ട് അടിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ സാധുക്കൾ എന്ത് പഴച്ചു, ഈ കൊടി കിട്ടുന്ന സാധുക്കൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് രാത്രിയുടെ ഇരുളിന്റെ മറവിൽ പരസ്പരം സമൂഹത്തിലെ ആളുകളെ തമ്മിൽ തല്ലിച്ച് ചോര ചിന്തിക്കുന്ന ഈ സഠാള സംസ്കാരമാണോ സഖാഫി സംസ്കാരം? നാണക്കേടാണ് കേട്ടോ. ഈ രാജ്യത്തുള്ള ആളുകൾ ഇത് കേൾക്കുന്നില്ലേ? ഇത്ര വൃത്തികെട്ട സംസ്കാരം, തെറ്റിദ്ധരിപ്പിച്ച് ആളുകളെ തമ്മിലടിപ്പിച്ച് രക്തം കുടിക്കുന്ന ആ നിലക്കുള്ള ഒരു സ്വഭാവം ഈ സംസ്കാരം. ഇതൊക്കെയാണ്
ആണോ നിങ്ങളുടെ സംസ്കാരം? തീർന്നിട്ടില്ല കേട്ടോ. ഈ സംസ്കാരത്തിന്റെയൊക്കെ നേതാവില്ലേ, ഇതിന്റെയൊക്കെ സാരഥിയില്ലേ? ആ സാരഥിയെ സംബന്ധിച്ച് ആരാണ് പറയുന്നത്? അതാ പുറത്തെ റഹ്മത്തുള്ള കാസിമി എന്ന് പറയട്ടെ, അതും കൂടി കേൾപ്പിക്കട്ടെ. നിങ്ങളുടെ സംസ്കാരം. എന്റെ വീട്ടിലേക്ക് കാളങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഞാൻ ഒരാൾ പ്രസംഗിക്കാം. അമേരിക്കയിൽ വൈറ്റ് ഹൗസ് മുതൽ അഹമ്മദാബാദ് വരെ ഉസ്താദ് എന്നാൽ മനസ്സിലാവുക, ഉസ്താദ് എന്നാൽ മനുഷ്യന്മാർ മനസ്സിലാക്കുക ഒരാളെ പറ്റി മാത്രമാണ്. ചേളാരി കാലിച്ചന്തയിൽ നടക്കുന്ന ആർക്കെങ്കിലും ഇതിന് യോഗ്യത ഉണ്ടായിട്ടുണ്ടോ? ആ യോഗ്യത സമസ്തക്ക് വേണ്ട, ആ യോഗ്യത സമസ്തക്ക് വേണ്ട. ഈ വൈറ്റ് ഹൗസിലും അഹമ്മദാബാദിലും കൂടെ ഇതിനേക്കാൾ അറിയുന്ന വേറെ ആളുണ്ട്, വീരപ്പൻ. കണ്ടോ, അപ്പൊ കൊടുത്ത പേര് കേട്ടില്ലേ? ഞാനല്ല പറഞ്ഞത്, ഇത് കേൾക്കുന്ന എസ് കെ കാരൊരു കാര്യം മനസ്സിലാക്കണം. എസ് കെ എസ് എസ് എഫ് കാരൻ ഇത് കേൾക്കുന്നില്ലേ? നിങ്ങളെ ഹോജ നേതാവായി പ്രസംഗിച്ചത് വേറൊരാളെ പറ്റി, വീരപ്പെന്ന്. മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങള്? നിങ്ങൾ നാടൊട്ടാകെ ഈ പ്രദേശത്ത് നാദാപുരത്ത് വരുന്ന ആളുകൾക്ക് വായിക്കാൻ വേണ്ടി ഒരു ബോർഡ് തൂക്കിയിട്ടില്ലേ? സലഫികളോട് ഉപദേശം എന്ന് പറഞ്ഞിട്ട് വ്യക്തിപരമായ വിദ്വേഷം, വ്യക്തിപരമായ വിമർശനങ്ങൾ ഇസ്ലാമികമല്ല എന്നൊരു ഉപദേശത്തിന്റെ ബോർഡ് തൂക്കിയിട്ടില്ലേ? കൊണ്ടുപോയി തൂക്കടോ റഹ്മത്തുള്ള ഖാസിമിയുടെ വീടിന്റെ മുമ്പിൽ കൊണ്ടുപോയി തൂക്ക്. അതാ നിങ്ങൾക്ക് നല്ലത്. ഞങ്ങളോട് നിങ്ങൾ സംസ്കാരം പഠിപ്പിക്കാൻ വരണ്ട. നിങ്ങളുടെയൊക്കെ സംസ്കാരത്തിന്റെ ഏതറ്റവും മനസ്സിലാക്കിയിട്ടുള്ള വിനീതരായ പ്രവർത്തകന്മാരാ ഞങ്ങളൊക്കെ. നിങ്ങളുടെ സംസ്കാരത്തിന്റെ തത്വോപദേശമൊന്നും ഞങ്ങളോട് വേണ്ട എസ് കെ കാരാ, ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഞങ്ങളോട് സംസ്കാരമോദാൻ വരികയോ? അതുകൊണ്ടാ നിങ്ങൾക്കും തന്നത് തീർന്നില്ല. നിങ്ങളുടെ സംസ്കാരം ഇനിയും അറിയണ്ടേ? എന്തേ ഖുർആനിനെ പറ്റി അങ്ങനെ? ഇനിയോ ഈ സഖാഫത്തിന്റെ ആളുകളുടെ സഖാഫി സംസ്കാരം എന്നറിയണ്ടേ? മറ്റൊരു കാര്യം കൂടി വേറൊരാൾ പറയുന്നുണ്ടെന്നെന്താ, ലോകത്ത് എവിടെയും നിങ്ങൾ അള്ളാന്റെ പള്ളി എന്നല്ലേ കേട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ മുജാഹിദ് പള്ളി എന്നൊക്കെ പറയാറുണ്ട്. പലിശ പള്ളി നിങ്ങളൊരു പള്ളിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. ആ അത്ഭുതവും ഇതാ കേൾപ്പിക്കുന്നു, കേട്ടോ. ഗൂഢല്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് പോകുമ്പോ നമുക്കൊരു പള്ളി കാണാം. എന്റെ ഒരു സുഹൃത്ത് ഞാൻ പോകുന്ന സമയത്ത് ചൂണ്ടിക്കാണിച്ചു തന്ന ഗൂഢല്ലൂർക്കാരൻ, ഇതാ ഇപ്പള്ളിന്റെ പേര് പലിശപ്പള്ളി എന്നാണ്. സുബ്ഹാനല്ല, പള്ളിക്ക് പലിശപ്പള്ളി എന്ന് പേരോ? നമ്മൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്, പക്ഷെ പലിശപ്പള്ളി എന്ന് ആ അങ്ങനെ ആൾക്കാരിട്ട പേരാണ്. എന്താ സംഭവം എന്ന് ചോദിച്ചു. സംഭവം, അറബിന്റെ അടുത്ത് നിന്ന് കാന്തപുരത്തിന്റെ ആൾക്കാരാണ് കാശ് വാങ്ങി പള്ളി ഉണ്ടാക്കാൻ ഏൽപ്പിച്ചു. അറബി വരുന്ന കാര്യമൊന്നും പറഞ്ഞിരുന്നില്ല. ഇവരാ കാശ് അബ്ദുന്നൂറിന്റെ കമ്പനി കൊണ്ടുപോയെടുത്തു. നല്ല ലാഭല്ലേ, പള്ളി അവിടെ കെട്ടെ പിന്നെ ഉണ്ടാക്കാലോ വിചാരിച്ചു. അറബി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വിളിച്ചു ചോദിച്ചു, പറഞ്ഞു ഞാൻ ഇൻഷാല്ല പള്ളിപ്പണി കഴിഞ്ഞില്ലേ, ഞാൻ ഇൻഷാല്ല രണ്ടു പറഞ്ഞു. അറബിയുടെ സന്തോഷം, അമ്മണ്ടാക്കി പള്ളിയല്ലേ, ഉണ്ടാ കഴിഞ്ഞിട്ടില്ല അറിയാൻ പറ്റുമോ? ആ റെഡിയാണ് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് അദ്ദുന്നൂറിനകത്ത് നിന്ന് കാശ് പെട്ടെന്ന് തിരിച്ചു തൂല, സംവിധാനമല്ല. ഇയാൾ എന്ത് ചെയ്തു, ഇവർക്ക് കാശ് പെട്ടെന്ന് ഇത്ര ലക്ഷങ്ങൾ കിട്ടാൻ ഒരു സംവിധാനവും ഇല്ലാത്തത് കൊണ്ട് ഗൂഢല്ലൂരിലെ അറിയപ്പെട്ട ഒരു പലിശക്കാരന്റെ കയ്യിൽ നിന്ന് മൊത്തം പണം കടം വാങ്ങി ഒരു പള്ളി തട്ടിക്കൂട്ടി ഉണ്ടാക്കി. ആ പള്ളിക്ക് ആൾക്കാരപ്പോ ഇതൊക്കെ പരസ്യമാറിഞ്ഞൊരു പലിശപ്പള്ളി എന്ന് പേരിട്ടു. ഇപ്പൊ ആൾക്കാർ ആ പള്ളിക്ക് നിസ്കരിക്കാൻ കാരണമില്ല, കാരണം പലിശപ്പള്ളി അല്ലെങ്കിൽ നിസ്കരിച്ചാൽ ശരിയാവും ആൾക്കാർ ചോദിക്കുന്നത്. ഇപ്പൊ വിൽക്കാൻ നടക്കുകയാണ്, അത്ര ആ പള്ളി വിൽപ്പനക്ക് വെച്ചിരിക്കുക. നമ്മളെ കയ്യിൽ നിന്ന് പോയാൽ എങ്ങനെയെങ്കിലും ആൾക്കാർ നിസ്കാരം തുടങ്ങിയാൽ. അങ്ങനെ ഒരു പള്ളി, പലിശപ്പള്ളി വിൽപ്പനക്ക് വെച്ചിരിക്കുക. എന്തേ അറബിന്റെ അടുത്ത് നിന്ന് പണം വാങ്ങി, പണം അബ്ദുന്നൂറിന്റെ കമ്പനി കൊണ്ട് ഇട്ടു ഇരട്ടിപ്പിക്കാനേ. ആ പിന്നെ ചോദിക്കൊണ്ട് നേരത്തെ കിട്ടണില്ല. അപ്പൊ പലിശക്ക് വലിയ പലയിടത്തും കണ്ട് ഒരു പള്ളി ഉണ്ടാക്കി, പലിശപ്പള്ളി അല്ലേ? അപ്പൊ അത് വിൽപ്പനക്ക് വെച്ചിട്ട് ആരും നിസ്കരിക്കാൻ കയറില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സംസ്കാരം. അള്ളാഹന്റെ പള്ളിക്ക് ഇരിക്കുന്ന പണവും പലിശക്ക് ഇടുക, എന്നിട്ട് പലിശ വാങ്ങുക, പലിശക്ക് പള്ളി ഉണ്ടാക്കുക. ഈ രൂപത്തിൽ നിങ്ങളുടെ സംസ്കാരമാണ്. ഇതാ നിങ്ങളുടെ അപ്പുറത്തെ സമസ്തയുടെ നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് വിവരിച്ചിട്ടുള്ളത് നിങ്ങളുടെ സംസ്കാരമാണ്. ഇനി വലിയ ഉസ്താദിന്റെ സംസ്കാരവും കേൾക്കണ്ടേ? അരി ഉള്ളാള്, ഉള്ളാൾക്ക് എന്താ സംസ്കാരം? ഉള്ളാള് തങ്ങപ്പാപ്പല്ലേ, കരുവന്തിരുത്തി തങ്ങള് അല്ലേ, കുഞ്ഞിക്കോയാന്ന് അപ്പുറത്തെ ആളുകൾ പറയുന്നില്ലേ. ആ കുഞ്ഞിക്കോയെ തങ്ങളെ സംസ്കാരം എന്താ? എന്താ മൂപ്പര സംസ്കാരം എന്ന് മൂപ്പര വായുന്നൊന്ന് കേട്ടോളി. ലജ്ജയില്ലാതായി പോയാ പിന്നെ ഒരു സമൂഹത്തിന് എന്തും പറഞ്ഞൂടെ? കേട്ടോളൂ നിങ്ങൾ എന്തായുള്ള സംസ്കാരം. മലപ്പുറത്തും കുട്ടിപ്പടിയിൽ ഒരു തങ്ങളൊരു ദർശനത്തിന് അവിടെ കുറെ സ്ഥലങ്ങളൊക്കെ നിൽക്കും. സ്ഥലത്തൊക്കെ തുടങ്ങി നോക്കിയപ്പോ ആളങ്ങ് കൂടി. അവിടെ സ്കൂൾ കൊടുക്കൂല, നിന്റെ മാപ്പന്റെ സ്കൂള്,
ഗവൺമെന്റ് നിലവിളിക്കുന്ന സ്കൂൾ വരെ അനുവദിച്ചു കൊടുക്കൂല. കേട്ടില്ലേ, ആരെയോ ഒരു മന്ത്രിയോട് വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്ക, സ്കൂൾ ഇട്ടാത്തപ്പോ എന്റെ ബാപ്പന്റെ ദാടാ സ്കൂള്, ഏയ് ആരാണ്? ഓ സമസ്തയുടെ പ്രസിഡന്റ് ഉള്ളാള് കുഞ്ഞിക്കോയ കരുവന്തിരുത്തി തങ്ങള് കണ്ടോ, സംസ്കാരം കണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, ബാപ്പാക്ക് വിളിക്കുക, ഏയ് തറയ സംസ്കാരം, അങ്ങാടിയിലെ ഗുണ്ടാ സംസ്കാരം, ബാപ്പക്ക് വിളിക്കുക ഒരു മന്ത്രിയെ. നോക്കണം നിങ്ങൾ ഇവരുടെ സംസ്കാരമാണിത്. അപ്പൊ നിങ്ങളുടെ സംസ്കാരത്തെ കുറിച്ച് ഇനി നിങ്ങൾ അധികം പറയണ്ട. അപ്പൊ നിങ്ങളിൽ നിന്ന് നിങ്ങളെല്ലാം മാറ്റിമറിച്ചിട്ട് തന്നെയാണ് പറയുക. അതുകൊണ്ട് അത്തരത്തിലുള്ള സംസ്കാരം പഠിച്ചു വന്നിട്ടുള്ള ആളുകൾക്ക്, പല ആളുകൾക്കും ഇപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് സഖാഫികളും തൗഹീദ് മനസ്സിലാക്കിയിട്ട് രംഗത്തേക്ക് വരുന്നത് തുടക്കം കുറിച്ചിട്ടുണ്ട് കേട്ടോ. സത്യത്തിലേക്കുള്ള ഒഴുക്കിനെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇനി പറയട്ടെ സഹോദരന്മാരെ, നമ്മളന്ന് വിശദീകരിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗൈബ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. കാരണം ഈ സമൂഹം ഇന്ന് ആ ഒരു വിശ്വാസത്തിൽ തകരാറ് വന്നതാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നിമിത്തമായത് അള്ളാഹു കാണും പോലെ കാണുമെന്നും അല്ല കേൾക്കും പോലെ കേൾക്കുമെന്നും അല്ല അറിയും പോലെ അറിയുമെന്നും, അങ്ങനെ മഹത്തുക്കളായ ആളുകൾ അവരതാ ജീവിത മരണ വ്യത്യാസമില്ലാതെ, അതുപോലെ തന്നെ സ്ഥലകാല ഭേദമന്യേ ശബ്ദഭേദമന്യേ എല്ലാം അവർ മനസ്സിലാക്കും, ുന്നു കാടുന്നു കേൾക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ലേ പലരെയും വിളിച്ച് തേടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വിഷയം ഉള്ളത് കൊണ്ട് ഈ ഉള്ളവൻ ഇവിടെ വെച്ച് പലതവണ വിശദീകരിച്ചതാണ്. അല്ല മാത്രമേ ഗൈബറിയൂ കേട്ടോ. ഞാൻ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല, പലതവണ ഇവിടെ ആവർത്തിച്ചതാണ്. പറയൂ നബിയേ, ആകാശഭൂമികളിലുള്ള ആരും തന്നെ അദൃശ്യം അറിയുകയില്ല കേട്ടോ, അല്ലാഹു ഒഴികെ. മാത്രമല്ല വമായ ശുറൂന, അവരറിയുന്നില്ല കേട്ടോ. അയ്യാനയുബാസൂൻ, എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും ഒരാൾക്കും അറിയില്ല കേട്ടോ. ഗൈബ് അല്ലാഹുക്ക് മാത്രമാണ് അറിവുള്ളത്. മാത്രമല്ല അന്ന് തന്നെയും വിശദീകരിച്ചതാണ്, അലിമുൽ ഗൈബ് ഫലാ യുളഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മനിർതദാ മിർ റസൂൽ. സൂറത്തുൽ ജിന്നിലെ ആയത്തും വേണ്ടത്ര വിശദീകരിച്ചതാണ്. ഗൈബ് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് അറിയുന്നത്.